ഹലോ ഫ്രണ്ട്സ്, ജി കെ വേൾഡ് ആൻഡ് പി എസ് സിയിലേക്ക് എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമി വഴി നിങ്ങൾക്ക് ജി കെ വേൾഡ് ആൻഡ് പി എസ് സിയുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് ഒരുങ്ങുവാനുള്ള ക്ലാസുകൾ സൗജന്യമായി ലഭിക്കുന്നതാണ്. എസ് എസ് സി, ആർ പി എഫ്, കേരള പി എസ് സി തുടങ്ങിയ എല്ലാ മത്സര പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഈ ക്ലാസുകൾ ഉപകാരപ്രദമാവുന്നതാണ്. തികച്ചും സൗജന്യമായി 40-ൽ കോഴ്സുകൾ, 300-ൽ ലെസൺസ് ലഭ്യമാകുന്നതാണ്. ഇത് ലഭിക്കാൻ വേണ്ടി ആദ്യമേ തന്നെ നിങ്ങൾ അൺഅക്കാഡമി ദ ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ശേഷം നിങ്ങളുടെ ജിമെയിൽ ഐ ഡി അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സെർച്ച് ബാറിൽ അഷ്ന ഷാജി ASHNASHAJI ഈ ഒരു നെയിം ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈൽ ലഭ്യമാകുന്നതാണ്. ഈ കാണുന്നതാണ് എൻ്റെ പ്രൊഫൈൽ. അപ്പോൾ പ്രൊഫൈൽ ഫോളോ ചെയ്ത ശേഷം നിങ്ങൾക്ക് ക്ലാസുകൾ തികച്ചും സൗജന്യമായി ലഭ്യമാകുന്നതാണ്. 300-ൽ ലെസൺസ്, എല്ലാ മത്സര പരീക്ഷകൾക്കും ഉപകാരപ്രദമാവുന്ന ക്ലാസുകളാണ് ലഭിക്കുന്നത്. നിങ്ങൾ എനിക്ക് യൂട്യൂബിൽ തന്ന അതേ സപ്പോർട്ട് അൺഅക്കാഡമിയിലും നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കുട്ടികൾക്കും ജി കെ വേൾഡ് ആൻഡ് പി എസ് സിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് അഷ്ന ഷാജി എന്നാണ്. അൺഅക്കാഡമിയിലെ ഒരു വെരിഫൈഡ് സ്റ്റാർ എഡ്യൂക്കേറ്റർ ആണ്. അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അൺഅക്കാഡമിയിൽ എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ യൂട്യൂബിൽ ആദ്യമായിട്ട് ക്ലാസ്സുകൾ കാണുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അൺഅക്കാഡമിയിൽ ഷാഫി ഇസ്മായിൽ എന്ന എഡ്യൂക്കേറ്ററിൻ്റെ ക്ലാസ്സുകൾ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ പ്രൊഫൈലിൽ സെർച്ചിൽ ഷാഫി ഇസ്മായിൽ എന്ന് സെർച്ച് ചെയ്യാം, നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ കിട്ടുന്നതാണ്. നിരവധി മാത്സുമായി റിലേറ്റഡ് ആയിട്ടും പി എസ് സി മറ്റു കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തികച്ചും ഉപകാരപ്രദമായ ക്ലാസ്സുകളായിരിക്കും അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാം. ഓക്കെ, അതോടൊപ്പം തന്നെ പി ഡി എഫ് നോട്ട്സും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ ജി കെ വെൽഡ് ആൻഡ് പി എസ് സി എന്ന ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജി കെ ആൻഡ് കറണ്ട് അഫെയർസ് December 27 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഹൂ ഹാസ് ബീൻ ബെസ്റ്റ് വിത്ത് ദ മുഹമ്മദ് റാഫി ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്. അപ്പോൾ മുഹമ്മദ് റാഫി ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കരസ്ഥമാക്കിയത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം, ലക്ഷ്മികാന്ത് ശാന്താറാം കുടൽക്കർ. ഓക്കെ, ലക്ഷ്മികാന്ത് ശാന്താറാം കുടൽക്കർ ആണ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്, മുഹമ്മദ് റാഫി ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത്. അതിൽ 100,000 രൂപയും ട്രോഫിയുമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ബിന്ദ്യ ചമീക്കി മെയിൻ ഷയർ തോ നഹീൻ ഹാൻസ്ത ഹു നറോണി ചെഹ എന്നൊക്കെയുള്ള മ്യൂസിക്, പ്രധാനമായിട്ടുള്ള മ്യൂസിക് കമ്പോസേനാണ്, ഹിറ്റ് ട്രാക്സാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മൗണ്ട് ഏറ്റ്ന വിച്ച് ഈസ് ഇൻ ന്യൂസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് കൺട്രി. അപ്പോൾ ഈ അടുത്ത ഇടയ്ക്ക് ന്യൂസിലൊക്കെ മൗണ്ട് ഏറ്റ്നയെ കുറിച്ച് സംസാര വിഷയമുണ്ടായിരുന്നു. അപ്പോൾ അത് ഏത് കൺട്രിയിലാണ് മൗണ്ട് ഏറ്റ്ന കാണപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം, ഇറ്റലിയിലാണ്. ഓക്കെ, അപ്പോൾ മൗണ്ട് ഏറ്റ്ന ആക്റ്റീവായിട്ടുള്ള വോൾക്കാനോ ആണ്. ക്വാക്ക് സ്റ്റിക്കൻ ഇറ്റാലിയൻ ഐലൻഡ് ഓഫ് സിസിലിയിലാണ്. അപ്പോൾ റീസെൻ്റ്ലി 24 December 2018 ആയിരുന്നു. അപ്പോൾ ഒരു അവിടെ ഒരു ചെയിൻ ഓഫ് എർത്ത് ക്വേക്സ് എന്ന് തന്നെ പറയാൻ നമുക്ക് സാധിക്കും. 130 earthquakes ആണ് വോൾക്കാനോ, സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള വോൾക്കാനോ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എർത്ത് ക്വേക്ക് ഭയങ്കര സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു എർത്ത് ക്വേക്ക് ആയിരുന്നു അവിടെ ഈ നാട്ടിൽ നാം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. Which country has recently decided to withdraw from the International Whaling Commission IWC? അപ്പോൾ ഈ അടുത്തിടെ ഇൻ്റർനാഷണൽ വാലിംഗ് കമ്മീഷൻ IWC നിന്ന് വിത്ഡ്രോ ചെയ്ത കൺട്രി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉത്തരം വരുന്നത് ജപ്പാനാണ്. ജപ്പാനാണ് ഈ അടുത്തിടെ ഇൻ്റർനാഷണൽ വെയിലിംഗ് കമ്മീഷൻ IWC നിന്ന് വിഡ്രോ ചെയ്തത്. ദെൻ ഇറ്റ് വിൽ റിസ്യൂം കൊമേഴ്ഷ്യൽ വെയിലിംഗ് ഇൻ July 2019. അപ്പോൾ ആസ് പെർ ഒഫീഷ്യൽസ് ലീവിങ് ഓഫ് IWC എന്ന് പറയുന്നത് ജപ്പാനീസ് വീലേഴ്സ് റിസ്യൂം ഹണ്ടിങ് ജപ്പാനീസില് കോസ്റ്റൽ വാട്ടേഴ്സിലും മീൻകും അതർ വീൽസ് കറൻ്റ്ലി പ്രൊട്ടക്റ്റഡ് ബൈ IWC. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം.
വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് ലോഞ്ച്ഡ് ദ ഭാരത് രത്ന അടൽ ബിഹാരി വാജ്പേയ് ഇന്റർനാഷണൽ സ്കൂൾസ് ഫോർ സ്റ്റുഡൻസ് ഇൻ റൂറൽ ഏരിയ. അപ്പോൾ ഏത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് അടുത്തിടെ ഭാരത് രത്ന അടൽ ബിഹാരി വാജ്പേയ് ഇന്റർനാഷണൽ സ്കൂൾ റൂറൽ ഏരിയകൾക്ക് റൂറൽ ഏരിയയിലെ കുട്ടികൾക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? ഉത്തരം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര ഗവൺമെൻറ് ആണ് ഭാരത് രത്ന അടൽ ബിഹാരി വാജ്പേയ് ഇന്റർനാഷണൽ സ്കൂൾസ് മുംബൈയിലെ അദ്ദേഹത്തെ ലേറ്റ് പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ 94th അടുത്തിടെ മരിച്ചതാണ് അടൽ ബിഹാരി വാജ്പേയ്. അപ്പോൾ 94th ബർത്ത് ആനിവേഴ്സറിയോടനുബന്ധിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്കൂളിൽ മഹാരാഷ്ട്ര ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ ബോർഡ് MIEB ഒരു എയിമോടുകൂടിയിട്ടാണ് ഹയർ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ് റൂറൽ ഏരിയയിൽ കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഒരു പ്രോഗ്രാം ഇങ്ങനെ ഒരു സ്കൂള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് റീസെൻ്റ്ലി ഡിസൈഡഡ് ടു റീനെയിം ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആസ് ജഗന്നാഥ് ആശ്രംസ്? അപ്പോൾ ഈ അടുത്തിടെ ഏത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ജഗന്നാഥ് ആശ്രം എന്ന് റീനെയിം ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരം വരുന്നത് ഹരിയാനയാണ്. ഓക്കെ, ഹരിയാന ഗവൺമെൻറ് ആണ് ഈ അടുത്തിടെ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ ജഗന്നാഥ് ആശ്രമം എന്ന് റീനെയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് അനൗൺസ് ചെയ്തത് ചീഫ് മിനിസ്റ്റർ മനോഹർ ലാൽ ഖത്തറാണ്. പീപ്പിളിലെ ഒരു ഡാൻസ് കോമ്പറ്റീഷൻ വുമൻ വിമൻ ഓൾ ഇന്ത്യ വൈഷ് ഫെഡറേഷനിൽ ഡിസംബറിൽ കർണാലിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിനെടുക്കുകയാണ്. അത് അത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ദിവ്യ പട്ടിദാർ ദോഷി ഹു ഹാസ് ബീൻ ക്രൗൺഡ് മിസ് ഇന്ത്യ 2018 ഈസ് ഫ്രം വിച്ച് സ്റ്റേറ്റ്? അപ്പോൾ ദിവ്യ പട്ടിദാർ ജോഷി ഈ അടുത്തിടെ ക്രൗൺ ഇന്ത്യക്ക് മിസ് ഇന്ത്യ 2018 ക്രൗൺ കിരീടം അണിഞ്ഞത് ഏത് ഇന്ത്യൻ സ്റ്റേറ്റിൽ നിന്നാണ് അത് ചോദിച്ചിരിക്കുന്നത്? ഉത്തരം മധ്യപ്രദേശ്. മധ്യപ്രദേശാണ് ദിവ്യ പടീദാർ ദോഷി പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മിസ് ഇന്ത്യ 2018 ഇന്ത്യയിലെ ഐഡന്റിറ്റി ബ്യൂട്ടി പെഗൻറ്റ് 2018 ഫിനാലെ ഡൽഹിയിൽ വെച്ചിട്ട് കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? സുലാഗിട്ടി നരസമ്മ ഹു പാസ്ഡ് അവേ റീസെന്റ്ലി വാസ് ദ റെനൗൺഡ് സോഷ്യൽ വർക്കർ ഓഫ് വിച്ച് സ്റ്റേറ്റ്? ഈ അടുത്തിടെ അന്തരിച്ച സുലാഗിട്ടി നരസമ്മ ഈ ഏത് സംസ്ഥാനത്തിൻ്റെ സോഷ്യൽ വർക്കർ ആയിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം കർണാടകയാണ്. സുൽഗാത്തി നരസമ്മ റിനോഡ് സോഷ്യൽ വർക്കറും അതോടൊപ്പം പത്മശ്രീ അവാർഡ് വിന്നറുമാണ്. ബാംഗ്ലൂരിലെ December 26th മരണമടഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷീ വാസ് ടൈം ആ ടൈമിൽ കമ്മ്യൂണിറ്റി ടൈം റെക്കോർഡ് ആസ് അൺടച്ചബിൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അദ്ദേഹം ഒരുപാട് റൂറൽ ഏരിയാസിലെ മെഡിക്കൽ ഹെൽപ്പൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് യൂണിയൻ മിനിസ്ട്രി ഈസ് ഓർഗനൈസിംഗ് ദ 7th നാഷണൽ ഫോട്ടോഗ്രാഫി അവാർഡ്സ് 2019? അപ്പോൾ ഏത് യൂണിയൻ മിനിസ്ട്രിയാണ് നാഷണൽ ഫോട്ടോഗ്രാഫി അവാർഡ് 2019 ഓർഗനൈസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. ഓക്കെ, മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആണ് 7th നാഷണൽ ഫോട്ടോഗ്രാഫി അവാർഡ് 2019 ഓർഗനൈസ് ചെയ്യുന്നത്. ദ ഫോട്ടോ ഡിവിഷൻ ഓഫ് മിനിസ്ട്രി ആൻഡ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് IBIB ആണ് 7th നാഷണൽ ഫോട്ടോഗ്രാഫി അവാർഡ് February 2019 കണ്ടക്ട് ചെയ്യുന്നത്. ഈ അവാർഡ് എല്ലാ നാട്ടിലുള്ള കൺട്രിയിലുള്ള എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിട്ട് ഫോട്ടോഗ്രാഫ്സിൽ മെയിൻലി 3 കാറ്റഗറീസിലായിരിക്കും അവാർഡ് കൊടുക്കുക. ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ്, അവാർഡ് ഫോർ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സും അവാർഡ് ഫോർ എമച്വർ ഫോട്ടോഗ്രാഫ്സ് എന്നിങ്ങനെയാണ് ഈ അവാർഡ് കരസ്ഥ കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? വിച്ച് ട്രൈബൽ കമ്മ്യൂണിറ്റി ഓഫ് തമിഴ്നാടു ഈസ് സെലിബ്രേറ്റിംഗ് ദ 2018 ഹെദയമ്മാൻ ഫെസ്റ്റിവൽ? അപ്പോൾ ഹെദയമ്മാൻ ഫെസ്റ്റിവല് തമിഴ്നാട്ടിലെ ഏത് ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്
സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ബദൂഗിയാണ്. ഓക്കെ, ബദൂഗിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ 26 ഡിസംബറിലാണ് ട്രൈബൽ ബദൂഗ കമ്മ്യൂണിറ്റി തമിഴ്നാട്ടിലെ നീലഗിരി ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു ആനുവൽ ഹേദിയമ്മൻ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. അപ്പോൾ തൗസൻഡ്സ് ഓഫ് ഡിവോട്ടീസ് ക്ലാഡ് ട്രഡീഷണൽ വൈറ്റ് ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് കമ്മ്യൂണിറ്റി ഫ്ലോക്ക് എന്താണ് പറയുക, കണ്ണീർമുക്ക്, കർബേട്ട, കൊട്ടാഗിരി എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന പ്രധാനമായിട്ടുള്ള ഡൈറ്റീസ് ആണ് ഈ ഒരു പ്രോഗ്രാം എന്താ പറയുക, മേജറായിട്ടും ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 48 ദിവസത്തെ ഫാസ്റ്റ് വാക്കും റിലീജിയസ് പ്രൊസസ്സേഷനും അതോടൊപ്പം ഷാഫ്റ്റ് സിംബലൈസ് അവരൊരുപാട് ബദാഗ ഗോഡസിനെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് പരിപാടികളും ഒരുപാട് ആചാരങ്ങളും അവർ ആചരിക്കാറുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, Who has been conferred with the thanks and summon for 2018 by Madhya Pradesh government? മഞ്ജു മെഹത്തയാണ് 2018 മധ്യപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ ടാൻസൺ സമ്മൻ 2018 കോൺഫർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിത്താർ പ്ലെയറാണ് മഞ്ജു മെഹത്ത, ടാൻസൺ സമ്മൻ 2018 ബൈ മധ്യപ്രദേശ് ഗവൺമെൻറ്റാണ് കോൺട്രിബ്യൂഷൻ ഓഫ് ഫീൽഡ് ഓഫ് മ്യൂസിക്കിൽ കരസ്ഥമാക്കിയിരിക്കുന്നത്. യൂണിയൻ മിനിസ്റ്റർ നരേന്ദ്ര സിംഗ് തോമറാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു അവാർഡ് മെഹത്തയ്ക്ക്. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മൾ പറഞ്ഞത് യൂണിയൻ മിനിസ്റ്റർ നരേന്ദ്ര സിംഗ് തോമറാണ് ഈ അവാർഡ് മെഹത്തയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ആണ്. December 27 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകളിൽ എന്തെങ്കിലും സംശയങ്ങളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, എനിക്ക് സൗണ്ടിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സജഷൻസ് ഒക്കെ എന്നെ അറിയിക്കുക, എങ്കിലാണ് എനിക്ക് തുടർന്ന് നല്ല രീതിയിൽ ക്ലാസ്സുകൾ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.